കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിന്റെ ഒരു കൺസെപ്റ്റ് സ്കെച്ച് പുറത്തു വന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു. വെറും കൺസെപ്റ്റ് സ്കെച്ചാണ്, ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി വരച്ചതാണോ എന്ന രീതിയിൽ ആരാധകർ അന്വേഷിക്കുമ്പോൾ അവരെല്ലാം ചെന്നെത്തുന്നത് ബലേക്കോട്ടെ വാലിബനാണെങ്കിലും ഇത് വെറും ഒരു കൺസെപ്റ്റ് സ്കെച്ചാണെന്ന രീതിയിലാണ് ആർട്ടിസ്റ്റായ സേതു ശിവാനന്ദൻ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചത്. ഇത് വലിയ തരംഗമായി മാറി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നീട്ടി വളർത്തിയ താടി എടുത്ത് പിരിച്ചുവെച്ച മീശയുമായി കിടലൻ ലുക്കിലാണ് മലയാളികളുടെ പ്രിയ താരത്തെ കൺസെപ്റ്റ് സ്കെച്ചിലൂടെ അവതരിപ്പിച്ചിരുന്നത്. ഇതാണ് ആരാധകർക്ക് കൗതുകമായത്. മലേക്കോട്ടെ ബാലിവൻ എന്ന സിനിമയിലെ ലൊക്കേഷൻ ചിത്രങ്ങളോ അഭിനേതാക്കളുടെ വേഷപകർച്ചകളോ ഒന്നും തന്നെ അണിയറ പ്രവർത്തകർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അടുത്തിടെ ചില ചിത്രങ്ങൾ ലൊക്കേഷനിൽ നിന്നും എത്തുകയും ചെയ്തു. എന്നാൽ ആർട്ടിസ്റ്റുകളുടെയോ മറ്റും ഒന്നുമല്ല, ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്നവർ എടുത്ത ചിത്രങ്ങളാണ്. വിദേശ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും സിനിമയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ, കൂടാതെ ലൊക്കേഷനിലെ കോട്ടകളുടെ ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിത്രങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണുകളും സ്വകാര്യ ക്യാമറകളും ലൊക്കേഷനിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷ ജനങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൺസെപ്റ്റ് സ്കെച്ച് എന്ന രീതിയിൽ മോഹൻലാലിന്റെ താടിയില്ലാത്ത മീശ പുരിച്ച ഒരു ലുക്ക് പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ പറയണ്ടല്ലോ, ആരാധകർ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറി. അതിനുമുമ്പേ മലേക്കോട്ടെ ബാലിവൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും എത്തിയ മോഹൻലാലിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ കൗതുകമായിരുന്നു. ആഘോഷ ചടങ്ങുകളിലെ മോഹൻലാലിന്റെ ചിത്രങ്ങളായിരുന്നു എത്തിയത്. അതിനൊപ്പം തന്നെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ ഹോസ്റ്റ് കൂടിയായ മോഹൻലാൽ അവിടെ നിന്നും പല പ്രൊമോ വീഡിയോകളും ഷൂട്ട് ചെയ്ത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും ഇതേ ലുക്ക് തന്നെയായിരുന്നു മോഹൻലാലിന്റേത്. അപ്പോൾ അവിടെ നിന്നും എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സിനിമയിലെ മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്യുന്ന കത്ത നന്ദി എന്ന ബംഗാളി നടിക്കൊപ്പമുള്ള മോഹൻലാലിന്റെ ചിത്രം. മലക്കോട്ടെ ബാലിവനിൽ നായികയെത്തുന്ന ബംഗാളി നടി കത്ത നന്ദി മോഹൻലാലിനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. വളരെയധികം ആവേശത്തിലാണ്, സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല എന്ന കത്ത നന്ദിയുടെ വാക്കുകൾ കൂടി അതിനൊപ്പം വൈറലാകുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഡിജോ എന്റെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ്. അങ്കമാലി ഡയറീസ് മുതലുള്ള അദ്ദേഹത്തിന്റെ സൃഷ്ടികളുടെ ആരാധകനാണ് ഞാൻ. ഒരുപാട് ട്വിസ്റ്റുകളും സംഘർഷങ്ങളും ഉള്ള ഒരു പീരീഡ് ഡ്രാമയാണ് മലേക്കോട്ടെ ബാലിവൻ. ഒരുപാട് ആക്ഷൻ ഉള്ള ഒരു ശക്തമായ സിനിമയാണിത്. കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ള ശക്തമായ വികാരാധീനയായ ഒരു സ്ത്രീയെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മോഹൻലാലിനെ കണ്ടത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. പക്ഷേ എന്നെ ശരിക്കും ആകർഷിച്ചത് അദ്ദേഹം എത്ര വിനയാനന്ദനും ബഹുമാനമുള്ള വ്യക്തിയുമാണ് എന്നതാണ്. കഥാനന്ദിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയതായിരുന്നു. ഇപ്പോൾ ഈ ചിത്രം എത്തിയപ്പോൾ വീണ്ടും അത് ചർച്ചയായി. എന്തായാലും കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ഒരു കൺസെപ്റ്റ് സ്കെച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഇതുപോലെ മലേക്കോട്ടെ ബാലിവനിൽ എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരാധകർക്ക് വലിയ രീതിയിലുള്ള കൗതുകമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ തന്നെ മലേക്കോട്ടെ ബാലിവൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്ന സൂചനകൾ ശക്തമാകുകയും ചെയ്തു. ഉടനെ തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. കാരണം മോഹൻലാലിന്റെ ലുക്ക് കാണാൻ അത്രമേൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവർ എല്ലാവരും. എന്നാൽ ചിത്രത്തിൽ നിന്നും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒരു ടീസർ പ്രൊമോയും എത്താനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകളായി വന്നിരുന്നു. വിഷുവിനായിരിക്കും ഇത് എത്തുക എന്ന രീതിയിലാണ്. എങ്ങനെയാകും ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ തുടങ്ങുക എന്നതൊക്കെയാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത രീതിയിൽ പ്രൊമോഷൻ നടത്താനുള്ള പ്ലാനിലാണ് മലേക്കോട്ടെ ബാലിവൻ എന്ന സിനിമയുടെ ടീം അംഗങ്ങൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ പ്രൊമോഷൻ പരിപാടി തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോഴാണ് ഈ വാർത്തയും വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടതും. ഫസ്റ്റ് ലുക്കും ടീസർ പ്രൊമോയും വിഷുവിന് എത്തുന്നു എന്നത്. എന്തായാലും മോഹൻലാലിന്റെ ഒരു കൺസെപ്റ്റ് ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ മലേക്കോട്ടെ ബാലിവനാണ് ഇതിനൊപ്പം ഏറ്റവും വലിയ ചർച്ചയാകുന്നതും.